ഹേ ഗൈസ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ത്രീ മെൻ ക്രൂ. എന്തുകൊണ്ട് മലയാളത്തിൽ നിന്ന് KGF പോലെയോ അല്ലെങ്കിൽ ബാഹുബലി പോലെ ഇന്ത്യ മൊത്തം ഹിറ്റായി മാറിയ ഫിലിം ഒന്നുമില്ല? അതിനോടുള്ള കുറച്ച് കാരണങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് ഗേഡ് സ്കോഡ്, ആം ഉബൈസ് ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പൊ മലയാളത്തിൽ നിന്ന് മാമാങ്കം, കുഞ്ഞാലിമരക്കേറി, കാളിയൻ, അയ്യപ്പൻ, ആടുജീവിതം ഇങ്ങനത്തെ ഫിലിംസൊക്കെ ഇനി വരാൻ പോകുന്നുണ്ടെങ്കിലും മറ്റു ഇൻഡസ്ട്രീസിലും എത്തിപ്പെട്ടിട്ട് അവിടെയും ഒരു ഹിറ്റ് ചാർട്ട് പിടിക്കാനുള്ള ഒരു ഹോൾഡ് ഇപ്പോഴും മലയാളത്തിലില്ല. അതിപ്പോൾ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു വലിയ പ്രൊജക്റ്റ് കൊണ്ടുവരാൻ ആരും തന്നെ ധൈര്യം കാണിക്കില്ല. സോ വാട്ട്സ് ദ റീസൺ ഫോർ മൈ സ്റ്റേറ്റ്മെൻറ്റ്? ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഔട്ട്. ഒരു വെറൈറ്റി കോൺസെപ്റ്റുള്ള ഫിലിം, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഫിലിം, അല്ലെങ്കിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ ഫിലിം, ഇങ്ങനത്തെ ടൈപ്പിലുള്ള ഫിലിംസ് വരുമ്പോൾ ദ മെയിൻ തിങ് ദേ വാണ്ട് ടു ഫോക്കസ് ഓൺ ഇറ്റ് സ്കിൽ. സ്ക്രിപ്റ്റ് വൈസ് അല്ലെങ്കിൽ സ്റ്റോറി വൈസ് മാത്രം നല്ലൊരു കോൺസെപ്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, ആ ഡയറക്ടർ എങ്ങനെ ആ ഫിലിമിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു അതിലുമിരിക്കും ആ ഫിലിമിൻ്റെ പരാജയം വിജയമൊക്കെ. നമുക്കറിയാം 2018 December 14 ഒടിയൻ വന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ എന്ന്. നല്ലൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ VFX പ്രശ്നങ്ങൾ, മേക്കിങ്ങിൽ വന്ന ടെക്നിക്കൽ മിസ്റ്റേക്സ്, മോസ്റ്റ് പ്രോബബ്ലി എന്താ പറയുക, VA ശ്രീകുമാർ കൊടുത്ത ഹൈപ്പിനുള്ള മേക്കിംഗ് ആ ഒരു ഫിലിമിനുണ്ടായിട്ടില്ല. പിന്നെ പറയേണ്ട ഫിലിം എന്ന് പറഞ്ഞാൽ കായംകുളം കൊച്ചിനെയാണ്. ഇതൊരു വിജയ ചിത്രമായിരുന്നെങ്കിലും മേക്കിംഗ് വൈസ് ഇതിലും ഉണ്ട് ചില മിസ്റ്റേക്സ്. കൂടുതലും എടുത്തു പറയേണ്ടത് ഈ ഫിലിമിൻ്റെ VFX ആണ്. അതായത് ഇതിൻ്റെ VFX അത്ര ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടില്ല. ഒരു വലിയ പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് എ ബിഗ് ബഡ്ജറ്റ്. സോ അത്രയും വലിയ പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് കൂടി ട്രാക്ക് ചെയ്യേണ്ടി വരും. പഴശ്ശിരാജ ഇതുവരെ വന്ന മലയാളം ഹിസ്റ്റോറിക്കൽ ഫിലിംസിൽ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു ഫിലിമാണ്. പക്ഷേ ഫിനാൻഷ്യലി സക്സസ് ഉണ്ടാക്കൽ പോയിട്ട് അതിൻ്റെ ബഡ്ജറ്റ് പോലും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ പറയുക, 27 crore ബഡ്ജറ്റ് ആ ഒരു ഫിലിമിന് വന്നിട്ടുണ്ട്, പക്ഷേ ബോക്സ് ഓഫീസിൽ 23 crore കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. മലയാളത്തിൽ വല്ലപ്പോഴും വന്ന് ഫിലിം എടുക്കുന്ന ഇന്ത്യയിലെ പേരുകേട്ട സിനിമാറ്റോഗ്രാഫറായ സന്തോഷ് ശിവൻ ഡയറക്റ്റ് ചെയ്ത ഫിലിമാണ് ഉറുമി. ഫിനാൻഷ്യൽ വൈസ് ബോക്സ് ഓഫീസിൽ ഹിറ്റാണെന്നും ഫ്ലോപ്പാണെന്നും വെബിൽ നോക്കിയപ്പോൾ പറയുന്നുണ്ട്, പക്ഷേ ഏതാ ശരിയെന്നറിയില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. സോ ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിം എടുക്കുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റും കവർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടേ ഏത് പ്രൊഡ്യൂസറാണേലും ഇത്രയും വലിയൊരു പ്രൊജക്റ്റൊക്കെ ഏറ്റെടുക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു മാമാങ്കം, കുഞ്ഞാലിമരക്കാർ, അയ്യപ്പം പോലത്തെ ഹിസ്റ്റോറിക്കൽ പ്രൊജക്ട്സ് മലയാളത്തിൽ വരുന്നുണ്ടെന്ന്. മൾട്ടി ലാംഗ്വേജസ് റിലീസുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ഹിറ്റായിട്ടുണ്ടെങ്കിൽ മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു ടേൺ ഓവർ പ്രൊജക്റ്റൊക്കെ ആയി. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്, ഇങ്ങനത്തെ പ്രൊജക്റ്റൊക്കെ മാർക്കറ്റുള്ള നടന്മാർക്കോ അല്ലെങ്കിൽ സ്റ്റാർ വാല്യൂ വന്നവർക്കോ ഒക്കെ കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉണ്ണി മുകുന്ദൻ, കാളിദാസ് ജയറാം, ആസിഫ് അലി, ഫഹദ് ഫാസിൽ, ടൊവീനോ തോമസ് ഇവരൊക്കെ മെയിനാക്കി നിർത്തിയിട്ട് ഒരു വലിയ പ്രൊജക്റ്റ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ലൈക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പ്രശാന്ത് നീല് യശിനെ വെച്ച് KGF ഹിറ്റാക്കുന്നതിന് മുമ്പ് യശ് കന്നഡയിലെ ഒരു വലിയ സ്റ്റാറൊന്നുമല്ല, തട്ടിയും മുട്ടിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു ആക്ടറാണ്. ബാഹുബലി ചെയ്യുന്നതിന് മുമ്പ് പ്രഭാസിൻ്റെ അവസ്ഥയും, ഉരി ചെയ്യുന്നതിൻ്റെ മുമ്പ് വിക്കി കൗശലിൻ്റെ അവസ്ഥയും ഇതുപോലെയൊക്കെ തന്നെയാണ്. എന്തിന്, രാജമൗലിയുടെ ഫിലിംസിലൂടെ ക്ലിക്കായിട്ടുള്ള തെലുങ്ക് ആക്ടേഴ്സിൻ്റെ അവസ്ഥ മൊത്തം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു മുമ്പുള്ള അവസ്ഥ കാര്യങ്ങളൊക്കെ. സോ കയ്യിലൊരു എപ്പിക് പ്രൊജക്റ്റൊക്കെ ഉണ്ടായിട്ട് അത് കൊടുക്കുന്നത് മൊത്തം വലിയ സ്റ്റാർസിനൊക്കെയാണ്. സ്റ്റോറി, സ്ക്രിപ്റ്റ്, മേക്കിംഗ്, മാർക്കറ്റിംഗ് ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. അല്ലാണ്ട് സ്റ്റാർ വാല്യൂ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. മലയാളത്തിലുള്ള ഡയറക്ടേഴ്സിൽ ഇപ്പോൾ പേരുകേട്ട ഡയറക്ടേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. പ്രിയദർശൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, ആഷിഖ് അബു, അമൽ നീരദ്, അൻവർ റഷീദ്, ഇങ്ങനത്തെ ഒരു അടിപൊളി ഡയറക്ടേഴ്സിൻ്റെ വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ഈ അടുത്ത വന്ന അമൽ നീരദിൻ്റെ വരത്തനായാലും ആഷിഖ് അബുവിൻ്റെ വൈറസ് ആണേലും തകർത്ത് ചെയ്തിട്ടുള്ളൊരു ഫിലിമൊക്കെ തന്നെയാണ്. പക്ഷേ ഹോളിവുഡ് ഇൻസ്പിറേഷൻസ് ഉണ്ട്. വൈറസ് കോണ്ടാക്ടിൻ്റെ മേക്കിംഗ് നോക്കിയിട്ട് എടുത്ത ഫിലിമാണ്. വരത്തനാണെങ്കിൽ സ്ട്രോഡോഗ്സിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്. ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവരുടെ ഐഡിയയിൽ ഒരു ഫ്രഷ് കോൺസെപ്റ്റ് എന്തുകൊണ്ട് നോക്കിക്കൂടെ? ഈ മണിരത്നം, ശങ്കർ, രാജമൗലി ഒന്നും ഇൻസ്പിറേഷൻസ് ഒന്നും നടത്താത്തതൊന്നുമല്ല, എന്നാലും അവരുടെ കയ്യിൽ നിന്നൊരു ഫ്രഷ് കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. സോ മലയാളത്തിൽ അങ്ങനത്തെ ഒരു ഫ്രഷ് പ്രൊജക്ട്സ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അമൽ നീരദ്, ആഷിഖ് അബു, സന്തോഷ് ശിവൻ ഇവരിൽ നിന്നൊക്കെയാണ്. കാരണം അവരെ കൊണ്ട് എന്ത് പറ്റുമെന്ന് അവർ മുന്നേ തെളിയിച്ചിട്ടുണ്ട്. സോ ഹോപ്പിംഗ് സം എപ്പിക് പ്രൊജക്ട്സ് ഫ്രം ദീസ് ഡയറക്ടേഴ്സ്. മലയാളം പോലത്തെ ഒരു ഇൻഡസ്ട്രിയിൽ റിസ്ക് ആയിട്ടുള്ള പ്രൊജക്റ്റൊക്കെ വല്ലപ്പോഴൊക്കെ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ വന്നതൊക്കെ മലയാളത്തിൽ ഫിനാൻഷ്യലി ഫ്ലോപ്പായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹരിഹരൻ്റെ പഴശ്ശിരാജ, പിന്നെ മലയാളത്തിലെ നോട്ടബിൾ ആയിട്ടുള്ള റിസ്ക് പ്രൊജക്റ്റ് കാലാപാനി. ഫിനാൻഷ്യലി ഫ്ലോപ്പായിരുന്നെങ്കിലും പ്രിയദർശൻ്റെ ഇതുവരെ വന്നതിലെ ബെസ്റ്റ് വെഞ്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഇങ്ങനത്തെ പ്രൊജക്റ്റൊക്കെ മലയാളം ഡയറക്ടേഴ്സ് നോക്കത്തില്ല, കാരണം മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ പ്രൊജക്റ്റൊക്കെ ഏറ്റെടുക്കാൻ ഒരു ഡയറക്ടറും ധൈര്യം കാണിക്കില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ റിസ്ക് പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ സ്റ്റാർ വാല്യൂ നോക്കാണ്ട് ഒരു ആക്ടർ
നെയിം കാസ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ മലയാളത്തിൽ അങ്ങനെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് വരുന്നത് എനിക്ക് തോന്നിയത് ആടുജീവിതമാണ്. റിസ്കി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്കെയില്, ബഡ്ജറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കേണ്ടി വരും. ഞാനിതൊരു ഫാൻസുകാരെയും അല്ലെങ്കിൽ ഒരു നടനെയും കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല, പൊതുവേ ഉള്ളൊരു കാര്യമാണ്. അതായത് വലിയ സ്റ്റാർസ് ഒഴിച്ച് മറ്റുള്ളവരുടെ ഫിലിംസിന് കിട്ടുന്ന സ്ക്രീൻ കൗണ്ട് വളരെയധികം കുറവാണ്. അതിപ്പോൾ റിലീസ് ചെയ്യുന്നത് എങ്ങനത്തെ ഫിലിമാണേലും ഇവിടെ അതിനുള്ള സ്ക്രീൻസ് ഒന്നും അധികം കൊടുക്കാറില്ല. ആകെ സ്ക്രീൻസ് നല്ലോണം കൊടുക്കുന്ന ഒരു ആക്ടർ ഉണ്ടെങ്കിൽ അത് മോഹൻലാലിനെ ആയിരിക്കും. അതായത് മറ്റുള്ളവർക്ക് അത്രയധികം സ്ക്രീൻസ് ഒന്നും കിട്ടാറില്ല. എന്നിട്ട് പറയുമ്പോൾ മോഹൻലാലിന് 200 കോടി കളക്ഷൻ ഉണ്ട്, ഒരേ ഒരു രാജാവാണ്, സ്വന്തമായിട്ട് റെക്കോർഡ് അടിക്കുക തകർക്കുക. ഇതിലൊരു ഈക്വാലിറ്റി ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ റെക്കോർഡ് മറ്റുള്ള ആക്ടേഴ്സിനും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ഫിലിമാണെങ്കിൽ സ്ക്രീൻസ് കൂട്ടി കൊടുക്കണം. അവിടെ എന്തിനാണ് സ്റ്റാർ വാല്യൂ ആ നടൻ്റെ മാർക്കറ്റൊക്കെ നോക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സ്ക്രീൻ ഒക്യുപ്പൻസിയുടെ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ അണ്ടർ റേറ്റഡ് ആയിട്ട് ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി പോകുന്ന ഫിലിംസിൻ്റെ ലിസ്റ്റ് ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പം നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡിഎം ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്. All the choices you made, what you make them.